നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ഹീറ്റിംഗ് സബ്സിഡി മുതൽ ശിക്ഷാ നിയമം വരെയുള്ള വിവിധ മേഖലകളിൽ വിശാലമായ മാറ്റങ്ങളാണ് ഫെബ്രുവരിയിൽ ജർമ്മനിയിൽ പ്രാബല്യത്തിൽ വരുന്നത്. ഈ വർഷത്തെ ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടായിരിക്കുമെന്നത് മാറ്റം എന്ന് പറയാനാവില്ലെങ്കിലും 4 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. വർഷത്തിലും ഒരു ദിവസം ഇങ്ങനെ അധികം വരുന്നു. അതായത് അതിവർഷം ആണ് 2024 ഫെബ്രുവരിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് കൃത്യമായ ഒരു മാറ്റമല്ല, ഏതാനും വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമാണ്. 4 വർഷത്തിൽ ഒരിക്കൽ 2024 ഒരു അതിവർഷമായതിനാൽ എല്ലാവർക്കും ഒരു അധിക ദിവസമുണ്ട്. ഫെബ്രുവരി 29 വ്യാഴാഴ്ച. ഇതിനർത്ഥം ഈ വർഷം ഒരു ദിവസം ദൈർഘ്യമേറിയതാണ്. ഒടുവിൽ ആളുകൾക്ക് അവരുടെ ജന്മദിനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാർഷികം അവരുടെ യഥാർത്ഥ ദിവസം വീണ്ടും ആഘോഷിക്കാനുള്ള ഒരു ദിനം കൂടിയാണ് ഇത്തവണത്തെ ഫെബ്രുവരി 29. അതേസമയം രാജ്യത്തെ തൊഴിൽ പ്രതിസന്ധിയെ നേരിടാൻ ജർമ്മൻ കമ്പനികൾ ആഴ്ചയിൽ 4 ദിവസത്തെ പ്രവൃത്തി പരീക്ഷണം ഔദ്യോഗികമായി 1 February ആരംഭിച്ചത്. 100 ജീവനക്കാർക്ക് മുഴുവൻ ശമ്പളവും നൽകിക്കൊണ്ട് എല്ലാ ആഴ്ചയും ഒരു ദിവസം അവധി നൽകും. 6 പ്രോഗ്രാമാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ജീവനക്കാരെ ആരോഗ്യപരവും സന്തോഷകരവുമാക്കാൻ മാത്രമല്ല, കൂടുതൽ ഉൽപാദന ക്ഷമതയുള്ളവരാക്കാനും തൊഴിലാളി യൂണിയനുകൾ ശരിയാണോ എന്ന് കണ്ടെത്താനുമാണ് ഇപ്പോൾ ഈ പഠനം അല്ലെങ്കിൽ ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും കൂടുതൽ പാർട്ട് ടൈം ജോലിക്കാരുള്ള രാജ്യമായ ജർമ്മനിയിലെ തൊഴിൽ വിപണിയിലേക്ക് പുതിയ ഈ സമ്പ്രദായം ഇതുവരെ ഉപയോഗിക്കപ്പെടാത്ത, അതായത് 4 ദിവസത്തെ ആഴ്ചയിലെ ജോലി കൂടുതൽ സാധ്യതകളെ ആകർഷിക്കുമെന്നാണ് വിദഗ്ധർ വാദിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ ഇത് ആരംഭിച്ചുവെങ്കിലും ഔദ്യോഗികമായിട്ട് ഇന്നാണ് ഇത് ആരംഭിക്കുന്നത്. മന്ദഗതിയിലായ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള ജർമ്മനിയുടെ പോരാട്ടം ഒരു പരീക്ഷണാത്മക വഴിത്തിരിവിലേക്ക് പോവുകയാണ്. കാരണം കുറച്ച് കമ്പനികൾ കുറച്ച് ജോലി ചെയ്യുന്നതിന്റെ ഗുണഫലങ്ങൾ പരീക്ഷിക്കുകയാണ്. പൈലറ്റ് പ്രോജക്ടിൽ 45 കമ്പനികളാണ് പങ്കെടുക്കുന്നത്. നികുതിയില്ലാത്ത ഒന്ന്, ഓഫ് പേയ്മെന്റുകൾ ചെറുതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ നികുതി മാറ്റങ്ങളുടെ ഒരു പരമ്പര തന്നെ 1 February പ്രാബല്യത്തിൽ വരുന്നുണ്ട്. ഈ മാറ്റങ്ങളിലൊന്ന് നികുതി രഹിത ഒറ്റത്തവണ പേയ്മെന്റുകൾ അവതരിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. പൊതുമേഖലയിലെ, അതായത് TVL ജീവനക്കാർക്ക് 120 പണപ്പെരുപ്പ ക്രമീകരണം ലഭിക്കുമെന്നാണ് വേർഡി നേരത്തെ പറഞ്ഞത്. 457 നികുതി സാമൂഹ്യ സുരക്ഷ രഹിത പേയ്മെന്റിൽ നിന്നും ഇവർക്ക് ലഭിക്കും. ഇനിയും മിച്ചമുള്ള സൗരോർജ്ജത്തിന് പണം കുറവാണ് ലഭിക്കുന്നത്. സൗരോർജ്ജ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഈ മാറ്റം ബാധിക്കും. ഇപ്പോൾ മേൽക്കൂരയിൽ സോളാർ സിസ്റ്റം സ്ഥാപിച്ചിരിക്കുകയും മിച്ചമുള്ള വൈദ്യുതി ഗ്രിഡിലേക്ക് ഫീസായി നൽകുകയും ചെയ്യുന്ന ഏതൊരാൾക്കും 1 February അല്പം കുറവാണ് ലഭിക്കുന്നത്. ഇത് ഞങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. മിച്ച വൈദ്യുതിയുടെ പ്രതിഫലം ഓരോ 6 1% വീതം കുറയ്ക്കും. മുമ്പ് 1 8.2 cents ആയിരുന്നു താരിഫ്. 1 February ആരംഭിക്കുന്ന ഈ കണക്ക് 8.1 cents ആയി കുറയും. ഇനിയും ഫാർമസികളിൽ അനാവശ്യ കോ പേയ്മെന്റുകൾ പാടില്ല എന്നതാണ് മറ്റൊരു നിയമം. 1 February ഇതും പ്രാബല്യത്തിൽ വന്നത്. ഡോക്ടർ ഒരു നിശ്ചിത പായ്ക്ക് വലിപ്പമുള്ള മരുന്ന് നിർദ്ദേശിക്കുകയും എന്നാൽ ഫാർമസിയിൽ സ്റ്റോക്ക് ഇല്ലെന്ന് പറഞ്ഞ ആളുകളോട് കൂടുതൽ പണം നൽകാൻ ആവശ്യപ്പെടില്ല എന്ന കാര്യത്തിലാണ് ഇപ്പം മാറ്റം വന്നിരിക്കുന്നത്. മുമ്പത്തെ പോലെ നിരവധി ചെറിയ പാക്കറ്റുകൾക്ക് പലതവണ പണം നൽകേണ്ടി വരുന്നതിന് പകരം നിർദ്ദേശിച്ച മരുന്നിന്റെ അളവ് അടിസ്ഥാനമാക്കിയായിരിക്കും കോ പേയ്മെന്റ്. അതായത് നിങ്ങളുടെ ഫാർമസിസ്റ്റിന് 100 പാക്കറ്റിന് പകരം 2 50 പായ്ക്കുകൾ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് കോ പേയ്മെന്റ് 2 പകരം 1 മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ എന്നതാണ് നിയമം. രാജ്യത്തെ ഏതെങ്കിലും കുറ്റത്തിന് പിഴയടയ്ക്കാൻ സാധിക്കാതെ വരുന്നവർ ജയിലിൽ കിടക്കണമെന്നാണ് നിയമം. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നതിന് പിഴയടച്ചില്ലെങ്കിൽ 1 തടവ് ശിക്ഷ. ഇപ്പോൾ അത് 1.5 ചുരുക്കിയിട്ടുണ്ട്. ഇനിയും ആമസോൺ പ്രൈമിന് കൂടുതൽ പണം നൽകേണ്ടി വരും. 5 സ്ട്രീമിംഗ് സേവനം പരസ്യങ്ങൾ അവതരിപ്പിക്കുമെന്ന് ജർമ്മനിയിലെ ആമസോൺ പ്രൈം ഉപഭോക്താക്കൾക്ക് ഇതിനകം തന്നെ ഇമെയിൽ ലഭിച്ചിട്ടുണ്ട്. പരസ്യരഹിത ആമസോൺ പ്രൈം വീഡിയോകൾ കാണുന്ന തുടരാൻ ആഗ്രഹിക്കുന്ന ആർക്കും പ്രതിമാസം 2.99 അധികമായി നൽകേണ്ടി വരും. കമ്പനിയുടെ അഭിപ്രായത്തിൽ മികച്ച വിനോദങ്ങളിലും തത്സമയ സ്പോർട്സ് ഉള്ളടക്കത്തിലും കൂടുതൽ നിക്ഷേപിക്കാൻ ആമസോണിന് വരുമാനം ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നോർത്ത് റൈൻ വെസ്റ്റ്ഫാളിയ, ഹെസൻ, റൈലാൻഡ് ഫാൾസ് എന്നീ സംസ്ഥാനങ്ങൾക്ക് പുറമെ ഹാംബൂർഗ്, ബെർലിൻ, ട്രിയർ തുടങ്ങിയ നഗരങ്ങളിലും കാർണിവൽ പരിപാടി 12 സമാപിക്കുന്നത്. ഈ ദിവസമാണ് ആഘോഷത്തിന്റെ ഹൈലൈറ്റ്. കാർണിവൽ സൂഖ് അല്ലെങ്കിൽ റോസൻ മുണ്ടാ സൂഖ്, അതായത് വർണ്ണശബളമായ റാലി നടക്കുന്നത് 12 കാർണിവലിന്റെ സമാപനമാണ് ഇത് അരങ്ങേറുന്നത്. ഇതാവട്ടെ ഈ വർഷത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണ്. 8 വ്യാഴാഴ്ച മുതൽ, അതായത് വൈബർ ഫാസ്റ്റ് നാക്ട് മുതൽ മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ ആഘോഷങ്ങളുടെ പൊടിപൂരവുമാണ്. ഇവിടെയൊക്കെ പ്രാദേശികമായി അവധിയുമാണ്. ഈ ദിവസങ്ങളിൽ കൊളോളിലാണ് ഏറ്റവും വലിയ ആഘോഷം നടക്കുന്നത്. റോസൻ മുണ്ടാ ദിനത്തിൽ ഏതാണ്ട് 1,00,000 ആളുകൾ സന്ദർശകരായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ഇനി പാക്ക് ചെയ്യാത്ത മാംസം വാങ്ങുന്നവർക്ക് അത് എവിടെ നിന്നാണ് എന്ന് അറിയാനുള്ള അവകാശം സംരക്ഷിക്കുന്നതിനുള്ള ലേബലിംഗ് നടപ്പാക്കുന്ന February 11 പാക്ക് ചെയ്യാത്ത ബീഫിന് മാത്രമാണ് ഇതുവരെ ഇത് നിർബന്ധമായിരുന്നത്. February 14 വാലന്റൈൻസ് ഡേ ആഘോഷം നടക്കുന്ന, അതായത് പ്രണയിതാക്കളുടെ ദിവസമാണ്. ഇനിയും വ്യവസായങ്ങൾക്കും ഉപയോക്താക്കൾക്കും കൂടുതൽ സുരക്ഷിതത്വവും നീതിയുക്തവും സുതാര്യവുമായ ഓൺലൈൻ അന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഡിജിറ്റൽ സർവീസസ് ആക്ട് നടപ്പാക്കുന്ന February 17 ജർമ്മനി അടക്കം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത് നിലവിൽ വരും. പുതുക്കിയ ഹീറ്റിംഗ് ബിൽ പ്രാബല്യത്തിൽ വരുന്നത് February 27 പുതുതായി ഇൻസ്റ്റാൾ ചെയ്ത ഹീറ്റിംഗ് സംവിധാനത്തിൽ 65% ഊർജം ഉപയോഗിക്കുന്ന പാരമ്പര്യതര സ്രോതസ്സുകളിൽ നിന്നായിരിക്കണം എന്ന ഇതിൽ നിർബന്ധമാണ്. ഇനിയും 2024 ഫെബ്രുവരിയിൽ ജർമ്മനിയിൽ നടക്കുന്ന 7 ഒഴിവാക്കാനാകാത്ത സംഭവങ്ങളെ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ചൊവ്വാഴ്ച ലൈപ്സിഗിന്റെ ഇൻസ്ട്രാമിൽ ഐസ് സ്കേറ്റർമാർ പുതുതായി ആരംഭിച്ച ഇവന്റ് March 3 വരെ നീണ്ടു നിൽക്കും. ജർമ്മനിയിലെ ഓപ്പൺ എയർ ഫെസ്റ്റിവലുകൾക്ക് February വളരെ തണുപ്പാണെങ്കിൽ കൂടി ഈ പരിപാടി ഉണ്ടാവും. രാജ്യത്തെ ഏറ്റവും മനോഹരമായ പഴയ പട്ടണങ്ങളിൽ ഒന്നിന് നടുവിൽ ഐസ് സ്കേറ്റുകൾ ലേസ് ചെയ്യാൻ സാധിക്കും. അഗസ്തോസ് പ്ലാറ്റ്സിൽ കുടുംബങ്ങളെയും ആവേശഭരിതരായ സ്കേറ്റർമാരെയും ഒരുപോലെ ആകർഷിക്കുന്ന വാർഷിക പരിപാടിയാണ് ലൈപ്സിഗിലെ ഈസ്റ്റർ. നഗരത്തിന്റെ പ്രധാന സ്ക്വയറിന്റെ ഹൃദയഭാഗത്ത് വിവിധ തരത്തിലുള്ള റിങ്കുകളും കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടികൾ ഉൾപ്പെടെയുള്ള ഇവന്റുകളും കലണ്ടറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഐസിന് ചുറ്റുമുള്ള ലൂപ്പുകൾക്കിടയിലുള്ള ഇടവകൾക്കായി ഒരു ഫെറീസ് വീലും 36 മീറ്റർ ശീതകാല സ്ലൈഡും ഉണ്ടാകും. കൂടാതെ യഥാർത്ഥ ആൽപൈൻ വുഡ് പാനലിംഗും പാനീയങ്ങളും ലഘുഭക്ഷണങ്ങളും ഉള്ള ഒരു ആപ്രസ് ഐസ് പാർട്ടി തന്നെ ഇവിടെ ഹൗസായി ഒരുക്കിയിട്ടുണ്ട്. ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് ഇത് തുറന്നിരിക്കുന്നത്. കൂടാതെ ഉത്സവത്തിലേക്കുള്ള പ്രവേശനം തന്നെ പൂർണ്ണമായും സൗജന്യമാണ്. ഇനി February 2 മുതൽ 3 വരെ ഹാംബർഗിലെ ഫീൽ ജാസ് ഫെസ്റ്റിവലാണ്. നഗരത്തിന്റെ ഐക്കണിക് തുറമുഖത്തിന്റെ പശ്ചാത്തലത്തിൽ ടീ ടൈമിംഗിലെ ക്ലാസിക്കൽ ജാസ് പ്രകടനങ്ങൾ മുതൽ ജാസ് ഇൻഫ്യൂസ്ഡ് ടെക്നോ സംഗീതവും നൃത്തവും വരെയുള്ള 2 തിരക്കേറിയ സായനങ്ങളാണ് വേദി. ഇനിയും February 5 മുതൽ 7 വരെ മ്യൂണിക്കിൽ ടീന ടൂർണർ ട്രിബ്യൂട്ട് ഷോ ആണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം അന്തരിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ഗായകരിൽ ഒരാളും ഗാന രചയിതാവും ജർമ്മൻകാരിയുമായ ടീന ടൂർണറുടെ ഓർമ്മയും സംഗീതവും സജീവമായി നിലനിർത്തുന്നതിന് മ്യൂണിക്കിലെ ഡോയ്ച്ച് തിയേറ്ററിലാണ് വൺ നൈറ്റ് ഓഫ് ടീന, അല്ലെങ്കിൽ എ ട്രിബ്യൂട്ട് ടു ദി മ്യൂസിക് ഓഫ് ടീന ടൂർണർ അവതരിപ്പിക്കുന്നത്. ഇനിയും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബെർലിൻ അന്താരാഷ്ട്ര ചരിത്രമേളയിൽ 120 രാജ്യങ്ങളിൽ നിന്നുള്ള വരാനിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും സംവിധായകരിൽ നിന്നും ഏറെ സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്ന സിനിമകളുടെ ഇവന്റുകളുടെ ഒരു പൂർണ്ണ പ്രോഗ്രാം February 6 മുതൽ ബെർലിനാലെ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇനിയും February 12 നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിൽ ഉടനീളം റോസൻമോണ്ടാക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. മധ്യ വടക്കൻ ജർമ്മനിയിൽ കാർണിവൽ എന്നും തെക്ക് ഫാഷിംഗ് എന്നും അറിയപ്പെടുന്ന ഈ വാർഷിക ആഘോഷങ്ങൾ ഫെബ്രുവരിയിലെ ചാരനിറത്തിലുള്ള ആകാശത്തിനെതിരെ ഊർജ്ജസ്വലമായ നിറമാണ് പകരുന്നത്. ഈ സീസണിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് റോസൻ മോണ്ടാക് സൂഗാണ്. റൈൻ പ്രദേശത്തെ തെരുവുകളിൽ ആനിമേറ്റഡ് പരേഡുകളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകും. വസ്ത്രം ധരിച്ച നാട്ടുകാർ അല്ലെങ്കിൽ ആഹ്ലാദകർ ദിവസം മുഴുവൻ വിനോദത്തിൽ പങ്കെടുക്കുന്നു. ഘോഷയാത്ര ഡൂസൽഡോഫ് അതിന്റെ ആക്ഷേപഹാസ്യവും രാഷ്ട്രീയ പ്രമേയവുമായ ഫ്ലോട്ടുകൾക്ക് പേരുകേട്ടതാണ്. അതുപോലെ തന്നെ കൊളോണും. ട്രംപിനെയും പുട്ടിനെയും പോലുള്ള വ്യക്തികൾ സമീപ വർഷങ്ങളിൽ തമാശയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് ആയിരുന്നു. ഒരു ഔദ്യോഗിക പുതു അവധി ഇല്ലെങ്കിലും NRV ജോലി സ്ഥലങ്ങളിൽ ജീവനക്കാർക്ക് ഒരു ദിവസം നഷ്ടപ്പെടാതിരിക്കാൻ അവധി നൽകുന്നതും ഇത് സാധാരണമാണ്. ഇനിയും 1 ബില്യൺ റൈസിംഗ് നൃത്തവും പ്രതിഷേധ പരിപാടിയും February 14 ലോകമെമ്പാടുമുള്ള പലരും വാലന്റൈൻസ് ദിനം അവരുടെ പ്രധാനപ്പെട്ട മറ്റുള്ളവയുമായി ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിക്കാനുള്ള ഒഴിവു കഴിവായി ഇത് ഉപയോഗിക്കുന്നു. എന്നാൽ ജർമ്മനിയിലും ഗാർഹിക പീഡനമെന്ന ഗൗരവമേറിയതും വളരുന്നതുമായ ഒരു പ്രശ്നത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ ഈവ് എൻസ്ലർ എന്ന കലാകാരൻ ആണ് ഇത് ഉപയോഗിച്ച് പ്രസിദ്ധമാക്കിയത്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാനും ഇത് ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. ഇനി സൈബർ ഓപ്പറ ബോൾ ഡ്രസ്ഡൻ February 24 നടക്കുന്നത്. ജർമ്മൻ സംസാരിക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ ക്ലാസിക്കൽ വിനോദ പരിപാടിയാണ് ക്ലാസിക്കൽ സൈബർ ഓപ്പറ ബോൾ. ഡ്രസ്ഡനിലെ പ്രശസ്തമായ സെംബർ ഓപ്പറ ഹൌസിൽ ഗംഭീരമായ പരിപാടിയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 2500 അതിഥികളും 15,000 കാണികളുമാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ജർമ്മനിയുമായിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട്, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പത്രമായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.